ഓം ശാന്തി. സർവശക്തി സമ്പന്നരായ ബാബയുടെ മക്കൾക്കുള്ള ഇന്നത്തെ ശ്രീമതം കേൾക്കാം. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ വായിൽ നിന്നും സദാ ജ്ഞാനരത്നങ്ങൾ മാത്രം വീഴണം. നിങ്ങളുടെ മുഖം സദാഹർഷിതമായിരിക്കണം അല്ലെ. വായിലൂടെ ബാബ പറയാറില്ലേ, കല്ലുകളൊന്നും നമ്മൾ വീഴ്ത്താൻ പാടില്ല. ബാബയുടെ ജ്ഞാനം എന്താണോ ആ ജ്ഞാനത്തെ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ, അതിനാണ് ബാബ ജ്ഞാനരത്നങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ എന്ത് പരിസ്ഥിതി വന്നാലും ജ്ഞാനയുക്തമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുക, വാക്കുകൾ പറയുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതം സന്തോഷമാക്കി മാറ്റാൻ പറ്റുള്ളൂ. അതായത് മുഖത്തെ സദാ ഹർഷിതമാക്കാൻ കഴിയുള്ളൂ. ഭഗവാന്റെ ചോദ്യം ഇതാണ്, ബ്രാഹ്മണ ജീവിതത്തിൽ ഏത് കുട്ടികളാണോ ജ്ഞാനത്തിൻ്റെ ധാരണ ചെയ്തിട്ടുള്ളത് അവരുടെ അടയാളം എന്തായിരിക്കും? ജ്ഞാനം ജീവിതത്തിൽ പകർത്തിയ കുട്ടികളുടെ അടയാളം. ബാബയുടെ ഉത്തരം, അവരുടെ പെരുമാറ്റം എപ്പോഴും ദേവതകളെ പോലെയായിരിക്കും. അവരിൽ ദൈവിക ഗുണങ്ങളുടെ ധാരണയായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവിക ഗുണങ്ങളുടെ ധാരണയ്ക്കായിട്ട്. അവർക്ക് ജ്ഞാനത്തെ വിചാരസാഗരം മഥനം ചെയ്യാനുള്ള അഭ്യാസം അതൊരു ശീലമാക്കി മാറ്റും. അവർ ഒരിക്കലും അസുരീയമായ കാര്യങ്ങളെ, അർത്ഥം വ്യർത്ഥത്തെ അവർ മനനം ചെയ്യില്ല. അവരുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുക അല്ലെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിക്കുക എന്നിവ അവസാനിക്കും. അവരുടെ മുഖം സദാ ഹർഷിതമായിരിക്കും. അതായത് അവർ സത്യുഗീ ലോകത്തിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞു അല്ലേ. എന്തൊക്കെയാ പറഞ്ഞ ബാബ? പെരുമാറ്റം ദേവതകളെ പോലെയിരിക്കും, അവരിൽ ദൈവിക ഗുണങ്ങളുടെ ധാരണയുണ്ടായിരിക്കും, പിന്നെ അതുപോലെ ജ്ഞാനം വിചാരസാഗര മഥനം ചെയ്യും, ആസുരീയമായിട്ടുള്ള കാര്യങ്ങളോ വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങളോ അവർ സംസാരിക്കില്ല, മനനം ചെയ്യില്ല, പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ളവരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരോട് സംസാരിക്കലുണ്ടാവില്ല, അവരുടെ മുഖം എപ്പോഴും സന്തുഷ്ടമായിരിക്കും. ഇനി അടുത്ത പോയിൻ്റ്, തൻ്റെ ഹർഷിതമായ മുഖത്തിലൂടെ ബാബയുടെ പേരിനെ പ്രശസ്തമാക്കണം. കാരണം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കുമല്ലോ, ഓ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയണേ അല്ലേ. ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ വഴി പറഞ്ഞുകൊടു ഭഗവാനിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ജ്ഞാനരത്നങ്ങൾ മാത്രം കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം. കഴുത്തിൽ ജ്ഞാനരത്നങ്ങളുടെ മാല ഉണ്ടായിരിക്കണം. അതിൻ്റെ അർത്ഥം എപ്പോഴും ജ്ഞാനരത്നങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കണം, സ്മരിക്കണം. അസുരി അവഗുണങ്ങളെ ഇല്ലാതാക്കൂ. സേവനത്തിൽ ഒരിക്കലും നമ്മൾ ക്ഷീണിക്കാൻ പാടില്ല. ക്ഷീണിക്കുന്ന അർത്ഥം അത് ദേഹബോധത്തിൻ്റെ അടയാളമാണ്. പ്രതീക്ഷ വെച്ച് താല്പര്യത്തോടുകൂടി സേവനം ചെയ്യണം. പ്രതീക്ഷ വയ്ക്കാർത്ഥം എന്താണ്? സേവനത്തിൻ്റെ റിസൾട്ട്. അതിൻ്റെ അർത്ഥം റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു നിരാശയായിരിക്കും. അപ്പോൾ ശുഭമായ ഭാവന, ബാബ എപ്പോഴും പറയില്ലേ ശുഭകാമന, എല്ലാം നല്ലതേ സംഭവിക്കുള്ളൂ. പക്ഷേ റിസൾട്ട് എന്തായാലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ, അംഗീകരിക്കാൻ കഴിയും വേണം. വിചാരസാഗരം മഥനം ചെയ്ത് ഉന്മേഷത്തിലിരിക്കണം. ബുദ്ധി എപ്പോഴും ആക്റ്റീവ് ആണെങ്കിലേ നമുക്ക് ഉന്മേഷത്തിലിരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സേവാധാരികളായിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. ഭഗവാന്റെ പേരിനെ പ്രശസ്തമാക്കണമെങ്കിൽ എന്തൊക്കെയാ ബാബ പറഞ്ഞേ? ജ്ഞാനരത്നങ്ങൾ കേൾക്കണം, കേൾപ്പിക്കണം. എപ്പോഴും ജ്ഞാനരത്നങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അസുരീയ ഗുണങ്ങൾ നമ്മൾ ഇല്ലാതാക്കണം. പിന്നെ അത് മാത്രമല്ല, പ്രതീക്ഷ വെച്ച് നമ്മൾ വളരെ ശുഭഭാവനയോടെ താല്പര്യത്തോടെ സേവനം ചെയ്യണം. ക്ഷീണിച്ച് നമ്മൾ ഒരിക്കലും സേവനം ചെയ്യണം. ശാന്തി.